മായമോ മായ് മായമോ ചെടിയെല്ലാം നനക്കുന്ന എന്താ വാത്തിമ എവിടെയാ പോണെ? അതായത് പൈപ്പ് നോക്കാക്കട്ടെ. എവിടെ പോണെ? പള്ളി കാട്ടില്ല. അത് ശരിയാ. മക്കൾ മാപ്പിളയല്ല, മക്കളൊന്നും അവിടെ ഇല്ലായിരിക്കൂലേ. അത് ശരിയാ. ഇറച്ചി മീനെല്ലാം വാങ്ങാൻ പോന്നിയാ അവളെ? ആൺകുട്ടികൾ ഇല്ലെങ്കിൽ നമ്മളെല്ലാം നമ്മൾ തന്നെ പോകണ്ടേ എല്ലാത്തിനും? ആ അതാ പറയുന്നേ. ശരിയാ. ഞാൻ പിന്നെ വൈമോച്ച ഞാൻ നടക്കുന്നാണ്ടേരോ. ഞാൻ വിചാരിച്ചൊന്നും വിളിക്കട്ടെ വൈമോച്ച. ഞാൻ കുറെ കൃഷികളെല്ലാം ഉണ്ടല്ലോ വൈമോച്ച, എല്ലാം നടക്കുന്നേക്കില്ലേ. ആ ഇപ്പൊ ആരും ഇല്ല, ആൺകുട്ടികളൊന്നും ആടെ ഇല്ല, എല്ലാം പോയി. അന്നേരം ഇപ്പൊ നമ്മൾ തന്നെ ചെയ്യണ്ടേ എല്ലാത്തിനോ? ഞാൻ പോട്ടെ വൈമോച്ച, ഇതെല്ലാം മാറിക്കൊണ്ട് ചേട്ടാ. പോയിട്ട് കൊണ്ടുപോയിട്ട് ആക്കുമല്ലോ ചെയ്യണ്ടേ. ഞാൻ പോട്ടെ. ഇനി പോല്ല, ഒന്ന് ഇങ്ങോട്ട് ഒന്ന് പറയാനുണ്ട് വാത്തിമ്മ. പിന്നെ ഇന്ന അറിയാം നമ്മളെ കൂടെ ഉള്ള കദീഷാന്റെ മോള് ഒളിച്ചോടി പോയി വിട്ടത്. ഓളെ കൊണ്ട് എല്ലാരും പറഞ്ഞിട്ട് നാട്ടു പാട്ടാന്നല്ലോ. ചെറിയോള് ഭയങ്കരം പ്രേമോ, വെറും ആള് പോക്കാ ഓള്. എപ്പം നോക്കിയാലും ചെറിയോള് ഫോണിലോ അങ്ങനെ എല്ലാം കൂടി ഇപ്പൊ ഒളിച്ചോടി പോയി എന്നുള്ള വിവരം ഒരുപാട് ആള് അറിഞ്ഞിക്കല്ലോ. ഇനി അറിയല്ലോ ഒന്നും ഇല്ലയാ. അല്ല ആരാന്റെ പറയാത്ത തന്നെയാ നല്ല, കേൾക്കാത്ത തന്നെയാ നല്ല. എന്നാലും ഇങ്ങനെ പല ആൾക്കാരും പറയുന്ന കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ അറിഞ്ഞിക്കോളി. അങ്ങനെ അറിഞ്ഞിക്കില്ലേന്ന് വിചാരിച്ചിട്ട് ഇന്നോട് പറഞ്ഞതാ ഞാൻ. ആ പല പ്രശ്നമാ ഇങ്ങനെ പറയുന്ന കേട്ടിട്ട് പറഞ്ഞതാ. ഇനിയിപ്പോ എസ് ബി എല്ലാം ചെല്ലി നടക്കലാ? അത് ശരിയാ, അതെന്നെ നല്ല. ആ എന്താ വൈമൂച്ച? അതെയാ, ഞാനൊന്നും അറിയല്ല. എന്നാല് ഞാനൊന്നും അറിയയില്ല, ഒന്നും കേൾക്കുകയില്ല. ഞാനിപ്പോ ഒന്നും അന്വേഷിക്കലുമില്ല, ഞാനിപ്പോ ഒന്നും കേൾക്കലുമില്ല. എന്തിനായി നമ്മൾ ആരാന്റെ കുറ്റവും കുറവും കേട്ടിട്ട് വെറുതെ നമ്മള് നരകത്തിലാവേനാ? ഞാനിപ്പോ ഒന്നും പറയലുമില്ല വൈമോ, ഒന്നും കേൾക്കലുമില്ല, അന്വേഷിക്കലുമില്ല, ആരെ തൊട്ട് കേൾക്കുക നിക്കലുമില്ല. ഞാൻ ഇങ്ങനെ എൻ്റെ മാപ്പിളെ മക്കളെ നമ്മളെ ഇബാദത്തെ നമ്മളിങ്ങനെ എസ് ബി എല്ലിക്കൊണ്ട് ഇങ്ങനെ നടക്കുമെന്നല്ലാണ്ട് ഞാൻ ഒന്നും കേൾക്കലില്ല, അറിയില്ല. വെറുതെ നമ്മക്ക് കുറ്റ ആരെങ്കിലും എന്തെങ്കിലും കളിച്ചോട്ടെ നമ്മക്കെന്താ? ഞാൻ ഒന്നും കേൾക്കില്ല, ഞാനിപ്പോ ആരും ഒന്നും പറയാനില്ല, ഒന്നിനും നിക്കലില്ല. ഞാനിപ്പോ വെറുതെ എന്തിനി എന്നാ പോട്ടെ. ഓ ഓളിപ്പം വല്യ മൊയിലാർ, ഓളെന്തെല്ലാം പറഞ്ഞു നടന്നോളാ. ആരെ കൊണ്ട് ഈപത്തും നൊണയും ബസാതെല്ലാം പറഞ്ഞു നടന്നോളാ ഓള്. ഓളിപ്പം വല്യ മൊയിലാർച്ചി, ഇവിടെ വന്ന് കുത്തിനിട്ടാൽ ഓളെല്ലാം നാടട്ടാരുള്ള നൊണയും ബസാദും വന്ന് പറയുന്നോളാ ഓള്. ഇപ്പം വലിയ മൊയിലാർച്ചി ആയിക്ക്. എന്താ ഇപ്പം ദസ്ബിയ പോലെ കൈമിലിപ്പം ദസ്ബിയ ഇട്ടിട്ടാ നടക്കുക. ദസ്ബിയ പോലെ ഇപ്പൊ ചെല്ലി നടക്കുന്ന എല്ലാരെ കൊണ്ടും കുറ്റവും കുറവും പറഞ്ഞ് നടന്നോളാം. ഇവിടെ എല്ലാം വന്നു നോക്കി എന്താ പറയേണ്ടത്? മനുഷ്യന്മാരൊരു കാര്യം, ദുനിയാവിലുള്ള എല്ലാരെ നൊണയും പ്രസാദും പറഞ്ഞ് നടന്നോളാം. ഇപ്പൊ ആരെ കൊണ്ടും പറയൂല പോലെ, ഇപ്പൊ ഭയങ്കര ഇബാദത്ത പോലെ ദസ്ബിയ കൈപ്പിടിച്ച് നടക്കല പോലും. ദസ്ബിയ കണ്ടിട്ടല്ല കൈമിനി, ദസ്ബി ഇട്ടിട്ട് എല്ലാരും കാണിച്ചിരിക്കും. ദസ്ബി ഇട്ടിട്ട് കൈ പിടിച്ച് നടക്കും. ആയിന്ന് പോന കണ്ട പണിയല്ലോ. അല്ല ഉമ്മ, എന്തിനാ ഉമ്മ ഇങ്ങനെ ഓരോന്ന് പറയണേ? ആദ്യം നിങ്ങളോട് അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ലാലോ. നിങ്ങളിങ്ങനെ ആരാരെ നൊണയും പ്രസാദെല്ലാം പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം എന്താ നിങ്ങക്ക്? ഓറിപ്പൊ നന്നായതാ നിങ്ങളെ പ്രശ്നം. ഓറ് നല്ല രീതിയിൽ ഇപ്പൊ ഓറ് പണ്ടേത്തെല്ലാം ഓറ് മറന്ന് എല്ലാം ഓറ് നല്ല ദീനായി നടക്കുവാൻ ഓറ് തീരുമാനിച്ചതാ. അതിനും നിങ്ങൾ തമ്മേക്കൂല. ഓറ് ദസ്ബീം ചൊല്ലി ഓറ് അള്ളാഹിനെ ഓർത്ത് ഓറെ മക്കളും മാപ്പിളിനെ ഓർത്ത് ജീവിക്കുന്നോറാ ഓറ്. ഇതെന്നാ പറയുന്നേ, മനുഷ്യന്മാർക്ക് നന്നായിട്ടും നടന്നുകൂടാ ബടക്കായിട്ടും നടന്നുകൂടാ. നല്ല മനുഷ്യന്മാർ നന്നായി പോയാൽ അതും പറയും,
ഓളിപ്പം മൊയിലാശിന് ഇപ്പൊ നിങ്ങൾ തന്നെ പറഞ്ഞില്ല, ഇങ്ങനെയാണ് ഇന്നത്തെ ലോകത്തിന്റെ കാര്യം. നല്ലോണം നടന്ന ആ നടന്ന് അതിന് പറയും, കുറെ പൊന്നിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയും, നല്ല വസ്ത്രമിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിന് പറയും. ഇത് കണ്ടില്ലേ നിങ്ങൾ ഈ പറയുന്നത്? എന്തിനാ ഉമ്മ ഓട് നന്നാവെന്ന് തീരുമാനിച്ചതാ? ഓട് നന്നായിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ല എന്ന് പറയാന്നല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ കുറ്റം പറയാ? ഇതാ പറഞ്ഞത്, നന്നായിട്ടും നടന്നുകൂടാ, മനുഷ്യന്മാർക്ക് നന്നായിട്ടും നടന്നുകൂടാ. ഇതാണ് ഇന്ന് ലോക മനുഷ്യന്മാരുടെ സ്ഥിതി. വെറുതെ കുറ്റം കാര്യത്തിലാക്കണ്ട ഉമ്മ, ഓറ് നല്ല രീതിയിൽ നന്നായ മനുഷ്യൻ. മോളെ ഉമ്മ പറഞ്ഞതാ, ഞാൻ കദീശാന്റെ കാര്യങ്ങൾ അറിഞ്ഞിക്കോന്ന് ചോദിച്ചതാ. അന്നേരം ഓളെ ഭയങ്കര ദീനായ വർത്താനം കേട്ടിട്ട് പറഞ്ഞതാ ഉമ്മ. നന്നാവ് തന്നെ ചെയ്യണ്ടേ, എല്ലാ പോലും നന്നാവ് തന്നെ ചെയ്യണ്ടേ, തെറ്റുകൾ എല്ലാവരുടെ അടുത്തും പറ്റും. പക്ഷെ നമ്മള് നന്നാവാൻ തീരുമാനിച്ചാ നമ്മള് നന്നാണ്. അല്ല മോളെ, ഓള് വലിയ മൊയിലാർച്ച ആയതുകൊണ്ട് പറഞ്ഞതാ, എന്തെല്ലാം പറഞ്ഞോളാ, അതുകൊണ്ട് പറഞ്ഞതാ. ആ നന്നാവരും അമ്മയെക്കൂല, വളർക്കാൻ വരും അമ്മയെക്കൂല എന്ന് പറയാനുള്ള സ്ഥിതിയാ ഇന്നത്തെ സ്ഥിതി. ഉമ്മ പറഞ്ഞതാ, വേറൊന്നല്ല മോളെ, ഇൻഷാ അള്ളാ.